ഒരു പുരുഷൻ സ്വവർഗ രീതിയിൽ ഏർപ്പെട്ടാൽ, അതായത് സ്ത്രീയോട് ബന്ധപ്പെടുന്നത് പോലെ പുരുഷനോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ആ രണ്ട് പുരുഷന്മാരും ചെയ്യുന്നത് അറപ്പുളവാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവർ രണ്ടുപേരെയും അതിന് വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതാണ്. ലെവിറ്റിക്കസ് 20:13. പല ദൈവങ്ങളും ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഹോമോസെക്ഷുവാലിറ്റി. ദൈവങ്ങളെ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവങ്ങളുടെ ഈ വെറുപ്പ്, അതായത് അവരുടെ തന്നെ വെറുപ്പ്, ചരിത്രത്തിലുടനീളം ഹോമോസെക്ഷൽ വ്യക്തികളോട് കാണിച്ചിട്ടുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലും ഹോമോസെക്ഷുവാലിറ്റി ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണ്. ജിയോ ബേബി കാതൽ ദ കോർ എന്ന തന്റെ സിനിമയിലൂടെ ഇത്തവണ അഡ്രസ് ചെയ്യുന്നത് ഹോമോസെക്ഷുവാലിറ്റി എന്ന തീമാണ്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കാനിടയുള്ള ഒരു പ്രശ്നമാണ് കാതൽ ദ കോർ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കാതൽ ദ കോർ എന്ന സിനിമയുടെ കാമ്പ്? നമുക്ക് നോക്കാം. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മമ്മൂട്ടിയുടെ മാത്യൂസ്, ജ്യോതികയുടെ ഓമന, സുധീ കോഴിക്കോടിന്റെ തങ്കൻ. വിവാഹം കഴിഞ്ഞ് 20 വർഷമായി ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നവരാണ് മാത്യൂസും ഓമനയും. അവർക്കൊരു മകളുമുണ്ട്. പുറമേക്ക് നോക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബം. എന്നാൽ ഓമന മാത്യൂസിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുന്നു. അതിന്റെ കാരണം മാത്യൂസ് തന്നോട് ക്രൂരത ചെയ്തു എന്നതാണ്. എന്താണ് ആ ക്രൂരത? ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ മാത്യൂസ് തന്റെ ശാരീരിക ആവശ്യങ്ങളെ നിറവേറ്റിയില്ല എന്നതാണത്. ഈ ഒരു ആംഗിളിൽ ഈ പ്രശ്നത്തെ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയത് പ്രശംസനീയമായാണ് തോന്നിയത്. കാരണം ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നം മനസ്സിലാക്കി അത് അംഗീകരിക്കാൻ കൺസർവേറ്റീവ് ആയ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും പ്രയാസമായിരിക്കും. എന്നാൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ളവരെ നിർബന്ധിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളവരുമായി കല്യാണം കഴിപ്പിച്ചാൽ അത് ഒരേ അളവിലോ അതിലുപരിയോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ പാർട്ട്ണറിനെയും ബാധിക്കുമെന്നത് ചിലർക്കെങ്കിലും മാറി ചിന്തിക്കാനുള്ള ഒരു തിരിച്ചറിവ് നൽകും. കാരണം ഓമനയുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ പലർക്കും എളുപ്പമായിരിക്കും. അതിന്റെ ഒരു തീവ്രത കോടതി മുറിയിലെ ചില സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. 20 വർഷത്തിനിടയ്ക്ക് വെറും 4 തവണയാണ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന വെളിപ്പെടുത്തലൊക്കെ ആ പ്രശ്നത്തിന്റെ തീവ്രത ശരിക്കും പ്രേക്ഷകരിൽ എത്തിക്കുന്നുണ്ട്. താൻ ആഗ്രഹിച്ചതുപോലെയല്ലാത്ത ഒരു വിവാഹ ബന്ധത്തിൽ 20 വർഷമായി കുടുങ്ങിക്കിടക്കുന്നതിന്റെ മടുപ്പ് ജ്യോതിക ഓമനയിലൂടെ വളരെ നന്നായി കൺവേ ചെയ്തു. ഇനി മാത്യൂസിന്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ, തന്റെ ഹോമോസെക്ഷുവാലിറ്റി സംഭാഷണങ്ങളിൽ ഒരു വിഷയമായി ഉയർന്നു വരുമ്പോൾ എന്തോ തെറ്റ് ചെയ്ത് അതിന്റെ കുറ്റബോധം പേറുന്ന ഒരാളുടെ ഭാവങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ ഹോമോസെക്ഷൽ ആയതിന്റെ പേരിൽ മാത്രം സ്വയം എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് ചിന്തിച്ച് ജീവിക്കുന്നത് എത്ര ദയനീയമാണ്. മമ്മൂട്ടി അതിഗംഭീരമായി മാത്യൂസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കോടതി മുറിയിൽ ഭാര്യയുടെ ബാഗൊക്കെ പിടിച്ച് താൻ സത്യം മറച്ചു വെക്കുകയാണെന്ന് തിരിച്ചറിവിൽ നിൽക്കുന്ന സീനൊക്കെ വളരെ നന്നായി തോന്നി. അതുപോലെ പ്രദക്ഷിണം നടക്കുമ്പോൾ ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നത്, അവസാനം ചാച്ചനും ഓമനയുമായിട്ടുള്ള സീനുകൾ, ഇവിടെയൊക്കെ പുതിയൊരു മമ്മൂട്ടിയെ കാണാൻ കഴിഞ്ഞു. സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനി വിവാഹ ജീവിതത്തിലായാലും ഇനി വിവാഹം കഴിക്കുന്നില്ലെങ്കിലും അതിന് ചെയ്യാൻ പറ്റുന്ന അറിവും വിവരവും ഉണ്ടാക്കുന്ന പരിപാടിയാണ് പുസ്തക വായന. എന്നാൽ സമയമില്ലാത്തതാണ് നമ്മുടെ പലരുടെയും പ്രശ്നം. അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഓഡിയോ ബുക്സ്. പറഞ്ഞു വരുന്നത് കുക്കു FM ആപ്പിനെ കുറിച്ചാണ്. ലോക പ്രസിദ്ധമായ ഇക്കിഗായ്, APJ അബ്ദുൾ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ, പൗലോ കൊയ്ലോയുടെ അൽക്കമിസ്റ്റ്, അങ്ങനെ പല പ്രസിദ്ധ പുസ്തകങ്ങളും നിങ്ങൾക്ക് കുക്കു FM-ൽ കേൾക്കാം. കൂടാതെ MT-യുടെ മഞ്ഞ്, ഇരുട്ടിന്റെ ആത്മാവ്, ഉറൂബിന്റെ രാച്ചിയമ്മ, തകഴിയുടെ 5 പെണ്ണുങ്ങൾ തുടങ്ങി മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോഗ്രഫി തുടങ്ങി പല ജോണറുകളിലുള്ള നിരവധി അനവധി ഓഡിയോ ബുക്സും HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കുക്കു FM ആപ്പിൽ കേൾക്കാം. നെടുമുടി വേണു, KPSC ലളിത തുടങ്ങിയവരൊക്കെയാണ് പുസ്തകങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളത്. കുക്കു FM-ൽ MA200 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വാർഷിക സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ടും ലഭിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. എന്നാൽ നമുക്കിനി സിനിമയിലേക്ക് പോകാം. സിനിമയിലെ സംഭാഷണങ്ങളൊക്കെ വളരെ നാച്ചുറലായ രീതിയിലാണ് കോൺഫ്ലിക്ട്സ് റിവീൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, തന്റെ പാർട്ടിയിലെ നേതാവ് മാത്യൂസിനോട് ഇങ്ങനെയൊരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊരു കാൻഡിഡേറ്റ് എന്ന് മാത്യൂസ് തിരിച്ചു ചോദിക്കുന്നതൊക്കെ ഹോമോസെക്ഷൽ വ്യക്തികൾ എത്രത്തോളം അത് സമൂഹത്തിൽ തുറന്നു പറയാൻ മടിക്കുന്നു, ഭയക്കുന്നു എന്ന് കാണിച്ചിരുന്നുണ്ട്. മാത്യൂസിന് തന്റെ സെക്ഷുവാലിറ്റി സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയേണ്ടി വരുന്നത് ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ടല്ലേ അത് ശരിയാണോ എന്ന് നമുക്ക് തോന്നാം. കാരണം ഒരാൾ ഹോമോസെക്ഷൽ ആണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ അത്ര ചെറുതായിരിക്കില്ല. എന്നാൽ ഇവിടെ ഓമനയുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. മാത്യുവിന് ഓമനയെ കല്യാണം കഴിക്കേണ്ടി വരുന്നത് മാത്യുവിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അയാൾ നേരിട്ട വലിയൊരു അനീതിയാണ്. സമൂഹത്തിന്റെ സമ്മർദ്ദം കാരണമാണ് അയാൾക്കത് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ ഓമന നേരിടുന്ന അനീതി മാത്യുവിൽ നിന്നാണ്. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ മാത്യുവിന് പറയാമെങ്കിലും താൻ കാരണം തന്റെ ഭാര്യ വലിയൊരു അനീതി നേരിടുന്നു എന്ന ബോധ്യം അയാൾക്കുണ്ടാകേണ്ടതാണ്. അത് തിരുത്താൻ അയാൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അത് അയാൾ ചെയ്യാത്തതുകൊണ്ട് ഓമനയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഓമനയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് പൂർണ്ണമായും ന്യായമാണ്. താൻ ഹോമോസെക്ഷൽ ആണെന്ന് തുറന്നു പറയുന്ന മാത്യുവിന് സിനിമയിൽ കാണിച്ചതിനേക്കാൾ തീവ്രമായ മോശം അനുഭവങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടായേക്കാം. തങ്കനിലൂടെയും തങ്കന്റെ ബന്ധുവായ പയ്യനിലൂടെയും
ഭീഷണിയുടെയും അതിന്റെ ചെറിയൊരു ഡോസ് സംവിധായകൻ നമുക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ മാത്യു എന്ന കഥാപാത്രത്തിലൂടെ, അയാളുടെ ചരിത്ര വിജയത്തിലൂടെ, അയാളുടെ ചാച്ചൻ അയാളെ മനസ്സിലാക്കുന്നതിലൂടെ, സഹപ്രവർത്തകർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നതിലൂടെ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെയും ആകാം എന്നൊരു മെസ്സേജ് നൽകാനായിരിക്കും സംവിധായകൻ ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയെ ഉൾക്കൊള്ളാനാകില്ലെങ്കിലും ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ അത് മനസ്സിലാക്കി എമ്പതിയോടെ പെരുമാറുന്നവരും കൂടിയുള്ള ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് കാണിക്കാനുമാകാം. അവസാനം ഓമിനിയെ കഫയിലാക്കി മാത്യു തിരിഞ്ഞു നടക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അവിടെയുള്ള പാട്ട് ആ സീനിന്റെ തീവ്രത ശരിക്കും എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് ഞാൻ ഓർത്തത് എന്തുകൊണ്ട് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമം തോന്നി എന്നതാണ്. ഓമിനയെ സംബന്ധിച്ചിടത്തോളം ഓമിന് ആഗ്രഹിച്ച ഒരു ജീവിതം ഇനി ലഭിക്കും. മാത്യുവിനും തന്റെ സെക്ഷുവാലിറ്റി മറച്ചു വെക്കാതെ ഇനി ജീവിക്കാം. എന്നിട്ടും മാത്യുവിനെ ഓർത്ത് വിഷമം തോന്നിയത് എന്തുകൊണ്ടാകാം? മാത്യു വിവാഹമോചനത്തിന് സമ്മതിക്കാതിരുന്നത് തന്റെ ഹോമോസെക്ഷുവാലിറ്റി പുറത്താകുമെന്ന ഭയം കൊണ്ട് മാത്രമല്ലേ? ഓമിനയെ നഷ്ടപ്പെടരുത് എന്ന കാരണം കൊണ്ടുകൂടിയാണോ? എന്നാൽ യഥാർത്ഥ സ്നേഹത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് സ്നേഹിക്കുന്നയാളുടെ സന്തോഷം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണെന്ന് അയാൾ മനസ്സിലാക്കി എന്നാണോ? ആ തിരിച്ചറിവ് നല്ലതാണെങ്കിലും അതിലൂടെ അയാൾക്ക് അയാൾ സ്നേഹിക്കുന്ന ഓമിനയെ നഷ്ടപ്പെട്ടു എന്നറിയുന്നതാണോ നമ്മളെ വിഷമിപ്പിക്കുന്നത്? ഇനി അതൊന്നുമല്ല, ഓമിനയ്ക്ക് ഇനി കിട്ടുന്ന ഒരു കുടുംബജീവിതം പോലെ ഹോമോസെക്ഷുവലായ മാത്യുവിന് അത് നമ്മുടെ സമൂഹത്തിൽ കിട്ടില്ല, സമൂഹം അതിന് അനുവദിക്കില്ല എന്നൊരു തിരിച്ചറിവാണോ? എല്ലാ അഭിനേതാക്കളും അവരുടെ കഥാപാത്രങ്ങളെ ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിലെ പല രംഗങ്ങളും പേഴ്സണലി നന്നായി എമോഷണലി സ്വാധീനിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോൾ ആ സീനുകളിലെ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, അവസാനം എന്റെ ദൈവമേ എന്ന ആ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞ് കരയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്താണെന്ന് പറഞ്ഞ് കരയുന്നതൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി. മൊത്തത്തിൽ കാതിലത്തെ കോർ സിനിമ എന്നതിനപ്പുറം കുറെ സംഭവങ്ങൾ റിയലായി നടക്കുന്നത് കാണുന്നത് പോലെ തോന്നി. തിരക്കഥയിൽ ഉൾപ്പെടുത്തിയ ചെറിയ ചെറിയ ചില കാര്യങ്ങളും അതിനെ സഹായിച്ചിട്ടുണ്ട്. യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് യാത്ര പറയാൻ വരുന്ന അളിയന്റെ മകൻ കാര്യമായി പ്രസംഗിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ആ പ്രസംഗം തപ്പേന്ന് നിർത്തി മഴയിൽ നിന്ന് ഓടിക്കയറുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, ഇലക്ഷൻ പ്രചരണമൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ വീടുകളിൽ മാത്രം എന്നൊക്കെ തട്ടിവിടുന്ന രാഷ്ട്രീയക്കാർ, അങ്ങനെ പല കാര്യങ്ങളും സിനിമയെ റിയലാക്കി മാറ്റുന്നുണ്ട്. പലപ്പോഴും പ്രോഗ്രസീവായ ആശയങ്ങൾ വെച്ച് സിനിമ എടുക്കുമ്പോൾ അത് പറയാൻ വേണ്ടി മാത്രം എടുത്തതുകൊണ്ട് ഏച്ചു കെട്ടിയതുപോലെ അല്ലെങ്കിൽ ഉപദേശം ടൈപ്പൊക്കെ ആയി മാറാറുണ്ട്. എന്നാൽ ജിയോ ബേബിയുടെ കാതൽ ദ കോർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോഗ്രസീവ് ആശയം അഡ്രസ് ചെയ്യുമ്പോഴും ഒരു മികച്ച സിനിമ എന്ന രീതിയിൽ ഒട്ടും പുറകോട്ട് പോകുന്നില്ല. എന്താണ് കാതൽ ദ കോർ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.